ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അരിപ്പൊടിയും ചോറും ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് നല്ല ആരുള്ള കലത്തപ്പമാണിത്. സാധാരണ അരി അരച്ചൊക്കെയാണ് നമ്മൾ കലത്തപ്പം തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈസിയാണ് അത്. അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിനും പാലപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. അതും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ അളവ് കൂടി പോകരുത്, എങ്കിലത് കലത്തപ്പം അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വരെയുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1/2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 5 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം തേങ്ങ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയും ചെറിയ ഉള്ളിയും ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് ആ കലത്തപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്, ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ശർക്കര എടുക്കുന്നുണ്ട്. 1 കപ്പളവിൽ ശർക്കര എടുക്കുന്നുണ്ട്. അതിൽ അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മാവ് ഒരു പാത്രത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ കലത്തപ്പത്തിന് നല്ല ആര് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുന്ന അതേ സമയം തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അല്ലെന്നുണ്ടെങ്കിൽ മാവ് വെന്ത് പോയിട്ട് അവിടെ അവിടെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കും. അപ്പം ഗ്യാസ് അടുപ്പിൽ നിന്ന് ശർക്കര പാനി ചൂടോട് തിളച്ച ആ ഒരു സമയം തന്നെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം മാവ് ഒരുപാടങ്ങ് ലൂസായി പോകരുത്, കാരണം ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഒരു കുറച്ചും കൂടെ ഒരു ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ബേക്കിംഗ് സോഡയുടെ അളവ് കൂടുതലൊന്നും ചേർക്കരുത് കേട്ടോ. 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയുള്ളിയും പകുതിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ കലത്തപ്പത്തിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതും കൂടി നേരത്തെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഗ്യാസ് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കുക്കറിൻ്റെ സൈഡിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലത്തപ്പം പൊങ്ങി വരുമ്പോൾ അത് സൈഡൊന്ന് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് ഗ്യാസിൽ വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരണം. നന്നായിട്ടൊന്ന് ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ ഒന്ന് ബബിൾസ് ഒന്ന് വരുന്നുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, ആ ഒരു ടൈമിൽ നമുക്ക് ആ ബബിൾസ് വരുന്ന അതേ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. 1 മിനിറ്റ് ആകുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതൊരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ആ കുക്കറിൽ നിന്ന് അതിൻ്റെ ആ ഒരു ആവി പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ആവി പുറത്തേക്ക് വരും. ആ സമയം ഇതിൻ്റെ ആ ഒരു വേഗ കറക്റ്റായിരിക്കും, പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കത് തുറക്കാം. തുറന്നതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല ചൂടായിട്ടാണ്
ആണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് ഇളക്കിയെടുക്കാവുന്നതാണ്. വെന്തോന്നറിയാം, ഒന്ന് ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്കോ സ്പൂണോ കൊണ്ടൊന്ന് കൊത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇത് തണുത്ത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു കലത്തപ്പമാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പം മുമ്പ് ഞാനൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അത് എല്ലാവരും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പമാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.